അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. കാര്യങ്ങൾ കുറച്ച് പഴകി വൃത്തിയേടായി പോയെങ്കിലും പക്ഷെ കുടുംബ സമാധാനമാണല്ലോ നിങ്ങൾ കാംക്ഷിക്കുന്നത്. അത് ഞാൻ ശരിയാക്കി തരാം. എല്ലാം ശരിയാക്കി തരുന്ന ഒരു ഡോക്ടറാണെന്ന് സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഡോക്ടർ ബെഞ്ചിമേൻ നെഞ്ചിമല അല്ലയോ? മെത്രാനച്ചനെ കുരിശു വരെ പഠിപ്പിക്കല്ലേ? അതിന് ഡോക്ടർ മെത്രാനച്ചനല്ലോ, ഞാൻ ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞനാണ്. അതിനെ മനസ്സുകളെ ഇങ്ങനെ ഞാൻ അനലൈസ് ചെയ്ത് ഉരുട്ടി ഉരുട്ടി മനസ്സുകളെ ഇങ്ങനെ ഉരുട്ടാനുള്ള ക്രിക്കറ്റ് ബാളാണോ? കല്ല് മുട്ടത്തിലെ കയറി ഇങ്ങനക്ക് വട്ടായിരിക്കുക. ഒരു ദിവസം എത്ര കുപ്പ് വരെ അടിക്കും? പിന്നെ എണ്ണി തുടങ്ങുമ്പോ ഓഫായി പോകും. എപ്പോഴാ മദ്യപിക്കണമെന്ന് തോന്നാറുള്ളത്? എനിക്ക് വെള്ളം ചേർക്കാത്ത കള്ളു പറയുന്നത് പോലെ വികാരം എപ്പോഴും ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. വികാരം വന്നോ അപ്പൊ ഞാൻ മാറിപ്പോവും. മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന ചേതോ വികാരം എന്തൊക്കെയാണ്? മെക്കിട്ട് കേറും. ആരുടെ? ഓഹോ, ഒന്നും കിട്ടിയില്ലെങ്കിൽ മയക്കുറ്റിയുടെ മെക്കിട്ട് കേറും. തല്ല് കിട്ടാറുണ്ടോ? തല്ല് കൊടുക്കാറുണ്ട്. ചുമ്മാതാ ഡോക്ടറെ, ദിവസം വെറുതെ ആരുടെ കയ്യിലെങ്കിലും ഒന്ന് മേടിച്ചു കിട്ടത്, ഇങ്ങനെ ഉറക്കം വരത്തില്ലെന്നേ. നമ്മളോടാ കളി. എന്റെ പൊന്നെ, അതല്ല സിസ്റ്റർ, ഒന്ന് പുറത്തേക്ക് ഇരിക്കും. ഞാനല്ലേ പരിസരത്തൊക്കെ തന്നെ കാണണം കേട്ടോ, കൊച്ചു കുഞ്ഞിന്റെ മനസ്സാ. മാടപ്രാവിന്റെ അത്രയുള്ളൂ. സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊന്നും മറച്ചു വെക്കരുത്. മറച്ചു വെച്ചാ അത് മാന്തി തുരന്നെടുക്കാൻ എനിക്കറിയാം. അല്ല, ഡോക്ടർ ഒരു തുരപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ഭാര്യയുമായി എന്താ പ്രശ്നം? അവള് ശരിയല്ലോ ഡോക്ടർ. എനിക്കത് കണ്ടപ്പോഴേ തോന്നി. ഒരു സമാധാനം എനിക്ക് തരില്ലെന്നേ. പ്രേമിച്ചു കിട്ടിയതാണോ? എന്നെയോ? ഒരിക്കലും ഇല്ല. കള്ളു കുടിച്ചു കിടക്കുന്ന എനിക്ക് എവിടെയാ പ്രേമിക്കാനുള്ള നേരം? സത്യം പറയാല്ലോ. സത്യം മാത്രമേ പറയാവൂ. ഞാനേ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാ. അപ്പൊ ബ്രോക്കർ ആണല്ലേ? അങ്ങനെയും പറയാം. ആ വകയില് ബ്രോക്കർ എന്നുള്ള ഒരു പേരും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ബ്രോക്കറെ തപ്പി നടക്കുകയായിരുന്നു. ആ, എത്ര ഏക്കറിന്റെ കച്ചവടം? സ്ഥലത്തിന്റെ കാര്യമല്ല, മരുന്നിന് വേണ്ടി എനിക്കൊരു മരപ്പെട്ടിയെ വേണം. അല്ല, ഈ മരപ്പെട്ടി ഒരു വളർത്തുമൃഗമല്ല. കണ്ടിന്യൂ. അതെ അതെ. പിന്നെ സാറാമ്മയുടെ അപ്പന്റെ വസ്തു കച്ചവടത്തിന് ഞാൻ പോയത്. ആ കച്ചവടം നടന്നില്ല. പിന്നെ നടന്ന കച്ചവടം എന്ന് പറയുന്നത് ഇതാ, ആ പുറത്തേക്കുന്നത്. ആ പെടു മരണവും ഒടുക്കയുടെ തലയിലുമായി. ആ ഷാപ്പ് കോൺട്രാക്ടർ തോമയുടെ മകൾ അന്നാമ്മയെ എനിക്ക് കല്യാണം ആലോചിച്ചതാ. അത് നടക്കായിരുന്നത് നന്നായി. അതെന്താ? ഇല്ലെങ്കിൽ കള്ള് ഷാപ്പിൽ കിടന്ന് നിങ്ങൾ ചത്തുപോയേലേ. ഭാര്യ വിളിക്കൂ. മോളെ മോളെ. മോളും വന്നിട്ടുണ്ട്. അയ്യോ മോളല്ല, എന്റെ ഭാര്യയുടെ സ്നേഹം കൂടുമ്പോ ഞാൻ മോളെ തോന്നുന്ന. മോളെ, സാറേ ഇങ്ങ വാ, സാറ് വിളിക്കുന്നു. ഇരിക്കു മോളെ. അപ്പൊ മോളെ, അത് ഞാൻ വിളിച്ചോളാം. മേഡം, ഈ പ്രശ്നം കേരളത്തിലെ 90% കുടുംബത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ്. 90 പിന്നെ 91%. നിങ്ങൾ വൈകിട്ടാണെങ്കിലും. അയ്യോ വൈകിട്ടല്ല, രാവിലെ തന്നെ ഞങ്ങൾ എത്തിയില്ലയോ? വൈകിട്ടാണെങ്കിലും വൈകിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നത് നന്നായി. സംഗതി മൂത്തുപോയി. സാരമില്ല, പരിഹാരം കാണാം. മഹിനീയ ദാമ്പത്യത്തിൽ പൂക്കൾ വല്ലതും വിരിഞ്ഞിട്ടുണ്ടോ? പൂക്കൾ ഉണ്ടെന്നോ? മുറ്റെന്നാലും പൂക്കൾ ഇല്ലയോ? അതല്ല ഞാൻ ചോദിച്ചത്, കുട്ടികൾ വല്ലതും ഉണ്ടോ? രണ്ട് പെൺപൂക്കൾ. വിവാഹാനന്തരം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ മധുരമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആദ്യ രാത്രിയിൽ ഞാൻ രണ്ടും ലഡു വാങ്ങി കൊടുത്തതാ. നീളം വര, സൈഡ് വര, നെറുകെ വര, കുറുകി വര. ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. എന്ത്? ആറ് ഏഴ് എട്ട്. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊരു ശാസ്ത്രമാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നാൽ മതി. അതായത് ഞാൻ ചോദിക്കുമ്പോൾ യെസ് ഓർ നോ അത് മാത്രം മതി. ഓക്കെ, ഇതൊരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിലെ കണക്കുകൾ കള്ളം പറയില്ല. നാലും രണ്ടും ആറ്, ആറും രണ്ടും എട്ട്, എട്ടും ആറും 12 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട് അല്ലേ? ഉണ്ട്, ശാസ്ത്രമാണല്ലോ. താങ്കളുടെ വീട്ടില് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ്.
അങ്ങനെ ബെഡ്റൂം ഉണ്ട്. ശാസ്ത്രമാണ്. നിങ്ങളുടെ കിണർ വീടിന് പുറത്താണ് കുഴിച്ചിരിക്കുന്നത്, കറക്റ്റല്ലേ? അല്ലാതെ വീടിനകത്ത് കിണർ കുഴിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ഒറ്റ ബെഡ്റൂം അല്ലോ? രണ്ട് പൂക്കളല്ലേ വിരിയോ? ഇത് ശാസ്ത്രമാണ്, പരിഹസിക്കാനുള്ളതല്ല കേട്ടോ. മദ്യപാനം ഒരു രോഗമാണ്. അത് കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയും ഒക്കെ തകർക്കും. തനിക്ക് നന്നാകാൻ താല്പര്യമുണ്ടോ? പിന്നെ ഉണ്ടെന്നോ? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ കള്ള് അങ്ങോട്ട് ചെന്ന് കുടിക്കുകയല്ല. പിന്നെ കള്ള് ഇങ്ങോട്ട് വന്ന് എന്നെ മൊത്തത്തിൽ വശീകരിക്കുകയല്ലോ. അയ്യോ പാവം, നിങ്ങളുടെ കുടുംബം ഞാൻ രക്ഷിക്കാം. പക്ഷെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്, ആ എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടണം. എന്താ എഗ്രിമെന്റ്? അതൊക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഒപ്പിടാൻ പറ്റത്തില്ല. പോലെ നിങ്ങൾ നന്നാൻ വേണ്ടിട്ടില്ല മനുഷ്യ, പറയുന്ന അനുസരിക്ക. തെളിവിനായിട്ട് എന്റെയും കിടക്കട്ടെ ഒന്ന്. അപ്പൊ ഈ വ്യവസ്ഥ അനുസരിച്ച് അടുത്ത ക്രിസ്മസ് വരെ ചെറിയാന്റെ വീട് സാറാമ്മ ഭരിക്കുന്നു. ഇനി മുതൽ ഇന്ത്യയിൽ 150% സ്ത്രീ സംവരണം വരികയാണ്. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത്. ഒരു കുടുംബം സ്ത്രീ ഭരിക്കട്ടെ. ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ജോലിയും ഭാര്യ ചെയ്യണം, ഭാര്യ ചെയ്യേണ്ട എല്ലാ ജോലിയും ഭർത്താവ് ചെയ്യണം. എന്റെ ഏറ്റവും നല്ല ഐറ്റം ആയ ചിക്കൻ ചില്ലി ഗുണാരി ഉണ്ടാക്കാൻ നോക്കിയതാ, സ്വന്ന് കുഴഞ്ഞു പോയി. ചീത്ത വിളിച്ചെന്നെ കുളിപ്പിക്കരുത് സാറമ്മേ. ഞാന് ഹരിശ്രീ കുറിച്ച് വരുന്നതല്ലേ ഉള്ളൂ. നിങ്ങൾ എല്ലാ കാര്യത്തിലും ഹരിശ്രീ കുറിച്ചോണ്ടിരിക്കത്തെ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഒന്നുമില്ല ഒന്നുമില്ല. ഇല്ല, കുക്കറിൽ വെച്ചാണ് ഞാൻ കോഴിയെ വേവിച്ചത്. 10-15 വിസില് ചെറപറാന്നങ്ങ് പോയി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്നെ പോലെ ഹതഭാഗിയായ ഒരു കോഴിയാണല്ലോ ഈ അടുപ്പത്ത് കടന്ന് വേഗുന്നത്. അതിന് ഞാൻ നിന്നെ അടുപ്പിൽ വച്ചില്ലല്ലോ. ഞാൻ വേറൊരു ചിക്കൻ കുർബാനി ഉണ്ടാക്കി കൊണ്ടുവരാം. അയ്യോ പടവലാതി, എന്തുവാ നീ കരയുന്നേ? ഉള്ളി പൊളിച്ചതാ. ആ അത്രേ ഉള്ളൂ. അല്ല പടവലാതി, സാറാമ്മ എന്നെ എടുത്തിട്ട് പെരുമാറുന്നത് പോലെ ചെന്താമരം നിന്നെ എടുത്തിട്ട് താങ്ങാറുണ്ടോ? അതില്ല. കാര്യം അവൾ എന്നെ മീൻ ചന്ത തോറ്റു പോണോ തെറി പറയുമെങ്കിലും അവൾ ഒരു തൊട്ടാ പാടിയാ. ഞാനൊന്ന് തൊട്ടാ മതി അവൾ വാടി. അപ്പൊ നീ ഇതുവരെ തൊട്ടിട്ടില്ലയോ? എന്താ അവൾ ഇതുവരെ വാടി കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. തൊടിയിപ്പിച്ചാലല്ലേ തൊടാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, കഴിഞ്ഞ ദിവസം അവള് നിന്നെ കെട്ടിയിട്ടടിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ കെട്ടിയിട്ടില്ലെങ്കിൽ അവക്ക് എന്നെ അടിക്കാൻ പറ്റും. അല്ല, കഴിഞ്ഞ ദിവസം രാത്രിയില് നീ ആ മുതല മാധവിയുടെ വീട്ടിൽ ഒളിച്ചു കയറിയെന്നോ? അത് കിംവദന്തി. അതെ, വെളുപ്പിന് 3 മണിക്ക് ഞാൻ നടക്കാം. നടപ്പന്റെ പഴയ സ്വഭാവമാണല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് വഴിതെറ്റി മാധവിയുടെ വീട്ടിലേക്ക് കയറി. അല്ലേ, ഇരുട്ടല്ലേ, വഴിതെറ്റി പോയിട്ട് മാത്രമോ? നല്ല തണുപ്പും. എന്റെ കഷ്ടകാലത്തിന് അവിടെ കെട്ടിയാൽ വെട്ടുപോത്ത് കുട്ടപ്പൻ ജയിലിൽ നിറങ്ങിയ ദിവസമായിരുന്നു. ഇങ്ങനെ മുഖം പിടിച്ചു കൂടെ മുക്കി പകല് മുഴുവൻ ക്ലോസറ്റിലായിരുന്നു. അവസാനം ചെന്താമര വന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴാണ് ക്ലോസറ്റിൽ നിന്ന് തല വേർപെടുത്തിയത്. ഞാനിവിടെ വന്നിട്ടില്ലേ, ഞാനിവിടെ അല്ല ഭൂമി കറങ്ങുകയാണല്ലോ, അപ്പൊ കൂടെ കറങ്ങി പോയത്. അയ്യോ, പച്ചമുളക് മേടിക്കാൻ വന്നതാ. അതെ, അവന്റെ മുളക് അരിച്ചപ്പോ അവന്റെ കൈ ഒന്ന് മുറിഞ്ഞതാ, അതുകൊണ്ട് നീ വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങോട്ട് ഭരണം വേണ്ട,
ഞാൻ അങ്ങോട്ട് ഭരിച്ചോളാം. അയ്യോ, എന്തൊക്കെയാണ് താൻ കുറെ നാൾ മുമ്പ് ഒരു വീട്ടിൽ കാട്ടിക്കൂട്ടിയത്? ഇടതടവില്ലാതെ കൂടി, തുടർന്ന് അടി, പുല്ലപ്പ്യം, ചെറിയുടെ അഭിഷേകം. ഇനി കുറച്ചു കാലം താൻ എന്റെ അടിമ. സാറമ്മേ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകട്ടെടോ? ഏത് വീട്? തന്തയും തള്ളയും ചത്തു തൊലഞ്ഞു, കണ്ണി കണ്ടവന്മാരുടെ പെങ്ങന്മാരെ ഒളിച്ചോടി പോവുകയും ചെയ്തു. പിന്നെ തനിക്ക് ഏത് വീടാണോ ഉള്ളത്? ഞാൻ എന്തുമാത്രം ഇടിച്ചതാ.